എസ്കെ സജീഷ്, ഈ കാര്യത്തിൽ ഇപ്പോൾ ബിജെപിയുടെ പ്രതിരോധങ്ങൾ പല കാര്യങ്ങളിലും ഞാൻ തുടക്കത്തിൽ ആമുഖം പറഞ്ഞപ്പോൾ താങ്കൾ ഈ ചർച്ചയിൽ ചേർന്നിട്ടില്ലായിരുന്നു. ബിജെപി ഈ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിനു ശേഷം പറയുന്ന പല രാഷ്ട്രീയ വാദങ്ങളിലും ക്ലച്ച് പിടിക്കുന്നില്ല എന്നാണ് ഒരു നിരീക്ഷണം. ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നത് ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കാനോ പ്രതിരോധം കൃത്യമായി വിജയിപ്പിച്ചെടുക്കാനോ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കൊടകരയുടെ കാര്യത്തിലാണെങ്കിലും മഞ്ചേശ്വരത്തെ കാര്യമാണെങ്കിലും സുരേന്ദ്രൻ്റെ വോയിസിൻ്റെ കാര്യത്തിലാണെങ്കിലും ലക്ഷദ്വീപാണെങ്കിലും ഒക്കെ ഇന്ധനവില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഒക്കെ പ്രതിരോധം പാളിപ്പോകുന്നു. എന്താണ് പ്രശ്നം? സംഘടനാ പ്രശ്നമാണോ അതോ ആരോപണങ്ങളുടെ ശക്തിയാണോ? കേൾക്കാമല്ലോ. പറഞ്ഞോളൂ പറഞ്ഞോളൂ ഡോക്ടർ ലാലി. ഇതിൽ നമ്മൾ കാണേണ്ടത് ശ്രീ ജയേന്ദ്ര മാസ്റ്റർ ഉൾപ്പെടെ ഇപ്പൊ ഇവിടെ സംസാരിക്കുമ്പോ എത്രമാത്രം പ്രയാസപ്പെടുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് എത്രമാത്രം കളവ് പറയേണ്ടി വരുന്നു എന്ന് നമുക്കറിയാം. അതിന്റെ ഒറ്റ കാര്യം, ഇതുവരെ ഇഡിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ടോ എന്നാണ് അതിന്റെ അദ്ദേഹത്തിന്റെ ചോദ്യം. ആ ചോദ്യത്തിന് വളരെ വ്യക്തമായി അദ്ദേഹം എങ്ങനെ നുണ പറയുന്നു എന്നതിന് ആദ്യം ഒരു മറുപടി പറയാം. ഒന്ന്, 27/5/2021 ഇഡി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കത്തയച്ചു. കൊടകര കുഴപ്പണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുശേഷം 1/6/2021 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇഡിക്ക് കേരളത്തിലെ സർക്കാർ ഈ കുഴപ്പണവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കൈമാറിയിട്ടുണ്ട്. ഇതാണ് വസ്തുത. ഈ വസ്തുത നിലനിൽക്കുമ്പോൾ എത്ര മനോഹരമായാണ് അദ്ദേഹം കളവായി ഇഡിയെ അറിയിച്ചില്ല എന്ന് പറയുന്നത്. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, നമുക്ക് കാസർഗോഡ് സുന്ദരയുമായി ബന്ധപ്പെട്ട കേസെടുക്കാം. സുന്ദരയുമായി ബന്ധപ്പെട്ട കേസിനകത്ത് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ആ അന്വേഷണത്തിൽ സുന്ദരയ്ക്ക് ഇവർ നൽകിയ പണത്തിൽ 1,00,000 രൂപ കണ്ടെത്തിയിരിക്കുന്നു. ചിലവഴിച്ചതിൽ കഴിഞ്ഞ് 1,00,000 രൂപ കണ്ടെത്തിയിരിക്കുന്നു. അതൊരു ബാങ്കിലാണ് നിക്ഷേപിച്ചത് എന്നതുൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന് ഒരു മൊബൈൽ ഫോൺ കൂടി അധികമായി ഇതിന്റെ കൂടെ നൽകിയിരുന്നു. ആ മൊബൈൽ ഫോൺ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആരാണ് വാങ്ങിയെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഈ ഇത്തരം വസ്തുതകളിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. മറ്റൊന്ന്, ശ്രീ സുരേന്ദ്രൻ പ്രസീതയുമായി സംസാരിച്ച കാര്യങ്ങൾ, ആദ്യത്തെ ഘട്ടത്തിൽ സുരേന്ദ്രൻ പണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 7-ാം തീയതി പണം കൊടുക്കുന്നതും 6-ാം തീയതി എത്തുന്നതും എല്ലാമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ 10 കോടിയാണ് വേണ്ടത്, അത്യാവശ്യത്തിന് ഒരു 10 ലക്ഷമെങ്കിലും വേണം, അത് കൊടുക്കാമെന്നെല്ലാം പറഞ്ഞ് പ്രസിദ്ധിയുമായി കരാറുണ്ടാക്കുന്ന സംസാരിക്കുന്ന ഭാഗം പുറത്തു വന്നപ്പോൾ ഇവർ ഒറ്റയടിക്ക് പറഞ്ഞെന്തായിരുന്നു? ഇതിൽ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്തതാണ്, എഡിറ്റഡ് ആണ്, ശബ്ദം സുരേന്ദ്രൻ്റെതല്ല അല്ലെങ്കിൽ പ്രസീതയുടേതല്ല എന്ന് ഇവരാരും നിഷേധിച്ചില്ല. ശ്രീ സുരേന്ദ്രൻ പോലും നിഷേധിച്ചില്ല എന്നൊരു വസ്തുത. അപ്പോൾ ശബ്ദം ശരിയാണ്. ആ ശബ്ദത്തിൽ 10 ലക്ഷം രൂപയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ജയേന്ദ്രൻ മാസ്റ്ററെ. അപ്പോൾ ആ പറഞ്ഞ ഭാഗവും ശരിയാണല്ലോ. ഇനി എങ്ങനെ എഡിറ്റ് ചെയ്താലും ആ എഡിറ്റിങ്ങിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതായി നിലനിൽക്കുന്നുണ്ടല്ലോ എന്നതൊന്ന്. രണ്ടാമത്, പിന്നീട് പ്രസീതയും സുരേന്ദ്രൻ തമ്മിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ പുറത്തു വന്നു. അതിനെ BJP യുടെ ഒരാൾ പോലും നിഷേധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ വന്ന കാര്യങ്ങളിലാണ് നമുക്ക് അങ്ങേയറ്റം അത് സുരേന്ദ്രന് പോലും പറ്റിയ എങ്ങനെയാണ് സുരേന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതെന്ന് ശരിക്കും ഡോക്ടർ ലാൽ അത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. ഒന്ന്, പിന്നെ സുരേന്ദ്രൻ പറയുകയാണ് ഈ കൃഷ്ണദാസിനെ ഈ കാര്യം അറിയിക്കരുത്, കൃഷ്ണദാസിനെ അറിയിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഇക്കാര്യം പറയാൻ സാധ്യതയില്ല എന്ന് പ്രസീത പറയുന്നു. അത് അവർ ഉൾക്കൊള്ളില്ല എന്ന് അബദ്ധത്തിൽ, അബദ്ധവശാൽ അത് അവർ ഉൾക്കൊള്ളില്ല എന്നായി പോയി. പ്രസീത പറഞ്ഞത് തെറ്റായിപ്പോയി. അപ്പോ ആ തെറ്റായി, അപ്പൊ ഉൾക്കൊള്ളില്ല എന്ന് കേട്ടപ്പോ ശ്രീ സുരേന്ദ്രൻ കരുതുന്നത് എന്താണ്? കൃഷ്ണദാസിനോട് പറയരുത് എന്നത് CK ജാനു ഉൾക്കൊള്ളില്ല എന്നാണ്. അപ്പോഴാണ് ശ്രീ സുരേന്ദ്രൻ പറയുന്നത് എന്താണ്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കൃഷ്ണദാസ് അറിയരുത് എന്ന്. അപ്പൊ പ്രസീത തിരുത്തി പറയുന്ന, അവരങ്ങനെ ചെയ്യില്ല, ഉൾക്കൊള്ളില്ല എന്ന് പറഞ്ഞത് തെറ്റായി പോയത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇത് വളരെ കൃത്യമായ ഒരു സംഭാഷണത്തിലിടയിലുണ്ടാകുന്ന എല്ലാ ഉയർച്ച താഴ്ചകളും അതിൽ വരുന്ന കാര്യങ്ങളുമെല്ലാം, അതിനിടയിൽ വളരെ കെയറിങ്ങോടുകൂടി സുരേന്ദ്രൻ പെരുമാറുന്നുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യം പറയുന്നു, നിങ്ങൾ ഈ ഭക്ഷണമൊക്കെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഓർഡർ ചെയ്യണം, ആവശ്യത്തിന് അവിടുന്ന് കഴിക്കണം. പിന്നെ CK ജാനുവിന് വൈ എന്ന് പറയുമ്പോ നന്നായി സൂക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞ്
സുരേന്ദ്രന്റെ സംഭാഷണം ഈ മലയാളികൾ ആകെ കേട്ടതല്ലേ? സി ജയേന്ദ്ര മാസ്റ്റർ അല്ലെങ്കിൽ സുരേന്ദ്രൻ ബി ജെ പിയുടെ ഒരാളും ഇന്ന് വരെ നിഷേധിക്കാത്ത ഒരു കാര്യമാണിത്. ഈ ശബ്ദത്തെ എന്നതും നാം വിലക്കെടുക്കണ്ടേ? അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത്, ഞാൻ കുറെ നാളായി ഈ പടം ഇങ്ങനെ കൊണ്ടു നടന്നുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടാണ് എന്ന് ആ വോയിസിൽ നമ്മൾ കേൾക്കുന്നു. നേരത്തെയുള്ള വോയിസിലും ഇതിന് സമാനമായി പറയുന്നുണ്ടെന്ന്, ഈ ഇലക്ഷൻ കാലത്ത് പണമെല്ലാം ഇങ്ങനെ കൊണ്ടു നടക്കാൻ പ്രയാസമാണ് എന്ന്. ഈ കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ സുവ്യക്തമാണല്ലോ. പിന്നെ ജയേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ ഒറ്റ കാര്യം കൂടിയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള മറ്റൊന്നത്, കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട്, കൊടകരയിൽ നിന്ന് പിടിച്ച കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ധർമ്മരാജനെ അതിയായി ന്യായീകരിക്കാനാണല്ലോ വന്നിരുന്നത്. ധർമ്മരാജൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് ജയേന്ദ്ര മാസ്റ്റർ മറുപടി പറയണം. അതായത് 50,000 രൂപ പോലും ആർക്കും ഇലക്ഷൻ കാലത്ത് കൈവശം കൊണ്ടു നടക്കാൻ പറ്റാത്ത സമയത്ത് ഇവരുടെ കണക്ക് പ്രകാരം കൊടുത്ത പരാതി പ്രകാരം 25 ലക്ഷം കൊണ്ടു നടന്നു എന്നത് തെറ്റല്ലേ? ആ തെറ്റ് തെറ്റാണോ എന്ന് ആദ്യം സമ്മതിക്കണം. രണ്ടാമത്, നോട്ട് നിരോധനത്തിന്റെ സമയത്തിന് ശേഷം നിങ്ങൾ എല്ലാവരുടെയും കയ്യിലുള്ള പണം ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞത് എന്താണ്? 2 ലക്ഷം രൂപയിലധികം പണമായി കൊണ്ടു നടക്കാൻ വേണ്ടി പാടില്ല. ആ 2 ലക്ഷത്തിൽ കൂടുതലല്ലേ 25 ലക്ഷം? അപ്പോൾ അത് തെറ്റല്ലേ? തെറ്റാണ്, കള്ളപ്പണമാണ് എന്ന് പറയാൻ ശ്രീ ജയേന്ദ്ര മാസ്റ്റർ തയ്യാറാകണ്ടേ? പിന്നെ കോടതിയിൽ പോയി ഇപ്പോൾ അല്ല, ഒറ്റ കാര്യം കൂടിയുണ്ട്. പിന്നെ കോടതിയിൽ പോയി ഇദ്ദേഹം പറഞ്ഞത് എന്താണ്? കോടതിയിൽ പോയി പരാതി കൊടുത്തത് എന്താണ്? 25 ലക്ഷം അല്ല, അത് 3.5 കോടിയുണ്ട്, 3.5 കോടിയും എന്റെ പണമാണ് എന്നാണ്. അങ്ങനെ 3.5 കോടി ഉണ്ടെങ്കിൽ 3.5 കോടി എന്ന് കൊണ്ടു നടക്കുന്നത് തെറ്റാണോ ജയേന്ദ്ര മാസ്റ്റർ? ബി ജെ പി ഏറ്റവും എതിർക്കുന്ന കാര്യമല്ലേ അത്? എന്നിട്ട് ഇദ്ദേഹത്തിന് വേണ്ടിയാണോ നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം പത്രസമ്മേളനം നടത്തിയത്? 70 ദിവസം സ്പിരിറ്റ് കേസിൽ ജയിലിൽ കിടന്ന് ജാമ്യത്തിലിറങ്ങിയ മഹാമനുഷ്യനാണ് ഈ പറഞ്ഞ വ്യക്തി എന്ന് താങ്കൾക്കാർക്കും അറിയില്ലായിരുന്നു? ഇദ്ദേഹത്തെ രക്ഷിക്കാനല്ലേ പഴയ എന്താണ് ഫ്ലൈറ്റ് ക്രാഷായ കഥയൊക്കെ ശ്രീ മുരളീധരൻ പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയില്ലേ? ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കാൻ വേണ്ടി വരുന്നത് എന്ന്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ സുവ്യക്തമാണ്. ഇത് നിങ്ങൾ ആദ്യം 25 ലക്ഷത്തിന്റെ ഒരു തിരക്കഥ ഒപ്പിച്ചു, ആ തിരക്കഥയിൽ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ അതെല്ലാം പാളിപ്പോയി എന്നതാണ് മുന്നിലുള്ള യാഥാർത്ഥ്യം. അപ്പോ ആ യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, സാധാരണക്കാർക്ക് ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അവിടെ വന്ന് സ്ഥിരം പല്ലവിയിൽ കളവ് ബി ജെ പി പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാർ അവതരിപ്പിക്കരുത് എന്ന അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ശരി.